അസലാമലൈക്കും വാഹി വാത്തൂ അലഹമുല്ല ഏറ്റവും പ്രിയമുള്ള മ്മ്മിനുകളെ മ്മ്മിനാത്തുകളെ വളരെ പ്രധാനപ്പെട്ട മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ടുന്ന മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പറയാൻ പോകുന്നത് ഒരിക്കലും ഈ സമയം നിങ്ങൾക്ക് നഷ്ടമാകില്ല കുറച്ച് സമയം എല്ലാവരും ഇത് ശ്രദ്ധയോടെ കേൾക്കണം നമുക്ക് പരിശുദ്ധ റമദാനും ലൈലത്തുള്ള കതുറുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും നമുക്കറിയാം എന്നാൽ മുൻഗാമികൾക്ക് റമദാൻ പോലെ പവിത്രമായ ഒരു മാസം ഇല്ലാതിരുന്ന അത് നമുക്ക് വേണ്ടി അള്ളാഹു അനുഗ്രഹിച്ചു തന്നതാണ് അപ്പോൾ മുൻഗാമികളായ ആളുകൾക്കൊക്കെയും മുഹറം പത്ത് എന്ന് പറഞ്ഞാൽ മുൻകാല പ്രവാചകന്മാരുടെയും മുൻഗാമികളുടെയും ഒക്കെ ഇടയിൽ മുഹറം പത്ത് വലിയ ആഘോഷ ദിവസമാണ് അവരുടെ എല്ലാ നന്മകളുടെയും എല്ലാ പുണ്യങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാണ് മുഹറം പത്ത് എന്ന് അവർക്കൊക്കെ ബോധ്യമായി ബോധ്യമായിട്ടുണ്ടായിരുന്നു കാരണം ചരിത്ര സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മുഹറം പത്തിന് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ഒരിക്കലും ആ മുഹറം പത്തിനെ നാം അവഗണിക്കരുത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് ദ്വാ ചെയ്യണം നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ കാരണം നബീസാഹു അലഹി വസ തങ്ങൾ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് മുഹറം പത്തിന് ഒരാളുടെ മുഖത്ത് പുഞ്ചിരിയോടുകൂടി നോക്കിയാൽ പോലും അള്ളാഹു സുബഹാനുഭൂത്ത ആല അവര് പ്രതിഫലം കൊടുക്കുമെന്നാണ് കാരണം എന്താണ് നബിസു അള്ളാഹു അലിഹി വസ്ല തങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള അമ്പിയാ അംബിയാ മുറുസലീങ്ങളെ അൽഹു ഖസറത്ത് അള്ളാഹുവിന്റെ അമ്പിയാ മുറുസലീങ്ങളിൽ അധികം ആളുകളെയും അള്ളാഹു സുബഹാനുഭൂവത്ത് ആല സന്തോഷിപ്പിച്ച ദിവസമാണ് മുഹറം പത്ത് ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം എടുത്ത് നമുക്ക് പരിശോധിക്കാം ദുൽഹജ്ജ് ഒന്നിനാണ് നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഫലമായി തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് വന്നത് ഗതികെട്ട് അള്ളാഹുലേക്ക് വാ ചെയ്തു അവിടെ അള്ളാഹു സുബാനുഭൂത്താലെ വെള്ളപ്പൊക്കം കൊടുക്കാൻ നൂഹു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദുൽഹജ് ഒന്നിനാണ് അത് തുടങ്ങുന്നത് ലൂഹുനബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു ചരിത്രത്തിൽ നിങ്ങൾ കൗതുകത്തോടെ കേൾക്കേണ്ട ഒരു ഭാഗമാണ് അള്ളാഹുനോട് ചോദിച്ചു വടച്ചവനെ ഞാൻ എപ്പോഴാണ് കപ്പൽ കയറേണ്ടത് ചെറിയ തടിക്കഷ്ണങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയൊരു കപ്പലാണ് അള്ളാഹു പറഞ്ഞു നിന്റെ ഭാര്യയെ പാചകം ചെയ്യുന്ന അടുപ്പിൽ നിന്നു വരെ എത്തി വെള്ളം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പൊ തന്നെ കപ്പലിലേക്ക് കയറാൻ പറഞ്ഞു അങ്ങനെയാണ് ലൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലേക്ക് കയറുന്നത് നാൽപ്പത് ദിവസത്തെ യാത്ര അബ്ദുൽഹി ഒന്നിന് തുടങ്ങി മൊഹറം പത്തിന് അവസാനിക്കാണ് മൊഹറം പത്തിനാണ് ലുനബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കപ്പൽ നങ്കൂരമിടുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ നമുക്ക് നിങ്ങളോട് ഞാൻ പറയാണ് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ ഇപ്പോൾ യൂട്യൂബിലും മറ്റു ഉസ്താദുമാരുടെ പ്രസംഗത്തിലുമൊക്കെ മൊഹറം പത്തിന് ചൊല്ലേണ്ടുന്ന ധാരാളം പ്രാർത്ഥനകൾ നിങ്ങൾ കേട്ട് ആകെ ആശങ്കാകുലരായിട്ടുണ്ട് ഏതാണ് ചൊല്ലേണ്ടത് ഏതാണ് എഴുതിയെടുക്കേണ്ടത് വലുതും ചെറുതുമായ ധാരാളം പ്രാർത്ഥനകൾ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന പറഞ്ഞു തരുന്നുണ്ട് ഒറ്റ വരി പ്രാർത്ഥന അത് തീർച്ചയായിട്ടും മൊഹർറം പത്തിന് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത് അത് നിങ്ങൾക്ക് സമയ നഷ്ടമല്ല നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടം ഉണ്ടാവില്ല വളരെ കുറഞ്ഞ സമയത്ത് അത് നമുക്ക് ചൊല്ലി തീർത്ത് വാ ചെയ്യാവുന്നതാണ് അത് നൂഹുനബി യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കെലിമത്ത് യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കെലിമത്ത് എന്നാണ് ഹബീബ് രഹബിബി അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ല

മൊഹറം പത്തിനെ പൊട്ടിക്കരഞ്ഞ അള്ളാഹുലേക്ക് പറയാം ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഒക്കെ മറന്ന് അള്ളാഹുവയെ പടച്ചവൻ അതൊക്കെ നീ പുറത്തു തരണം റബ്ബേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഹിജറ കലണ്ടറിന്റെ ആദ്യ മാസമായ ആദ്യ സമയമായ ഈ സന്ദർഭം മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നിനക്കിഷ്ടപ്പെട്ടത് നിന്റെ പൊരുത്തത്തിലുള്ളത് നിന്റെ പുന്ന രഹബിബി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതും മാത്രം ചെയ്യുന്ന ഒരു ആണാക്കി പെണ്ണാക്കി ഒരു അടിമയാക്കി എന്നെ മാറ്റണം എന്ന് ഹൃദയം അള്ളാഹുലേക്ക് പറയാം ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യമെങ്കിലും എന്നത് ആ പറയണം കൂട്ടത്തിൽ മക്കളെ ചേർത്ത് വെക്കാം നിങ്ങൾക്ക് നിസ്കരിക്കുന്ന റൂമിൽ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് ആ ചെയ്യാം മൊഹർ പത്തിന്റെ നോമ്പ് ഒരു കാരണവശാലും ഒഴിവാക്കരുത് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം പത്തിലെ നോമ്പാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ പ്രാർത്ഥനകളെ സ്വീകരിക്കും എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരുന്ന സമയമാണ് മൊഹറം പത്തിലെ നോമ്പിൻ്റെ സമയം ഐഷി അള്ളാഹുഹ അത് വ്യക്തമാക്കുന്നുണ്ട് അപ്പം മൊഹർമം ഒൻപതിന് നോമ്പ് എടുക്കേണ്ടതുണ്ടോ മൊഹർണ്ണം പത്തിന് മാത്രം പോരെ എന്ന് ചില ആളുകൾക്ക് ധാരണയുണ്ട് അത് ഈ മൊഹറം പത്ത് വളരെ ശ്രേഷ്ഠമായ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ അപ്പൊ ജൂതന്മാരൊക്കെ മുഹറം പത്തിന്റെ നോമ്പ് എടുക്കുന്നുണ്ടായിരുന്നു നബി സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞു മുഹറം പത്തിന്റെ നോമ്പ് മാത്രം എടുക്കുമ്പോൾ അവരുടെ കൂടെ ഒരു സാദൃശ്യത പോലെയാണ് അങ്ങനെ മുഹർറം ഒൻപതിന് നിങ്ങൾ നോമ്പ് എടുക്കുക പുന്നാർ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞു അടുത്ത വർഷം മുഹറം ഒൻപതിനും ഞാൻ നോമ്പെടുക്കും അത് ആരംഭ റസൂലിന്റെ നാവിൽ നിന്ന് അടർന്നു വീണ പ്രഖ്യാപനമാണ് അത് നമ്മൾ അംഗീകരിക്കണമല്ലോ അപ്പൊ മൊഹർറം ഒൻപതിൻ്റെ നോമ്പ് അത്രമേൽ പവിത്രമായി തങ്ങളുടെ മഹബത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അങ്ങനെ മൊഹർറം ഒൻപതിൻ്റെയും പത്തിന്റെയും നോമ്പ് എടുത്തുകൊണ്ട് മാഷാ അല്ലാ ഈ പ്രാർത്ഥന ചൊല്ലി അള്ളാഹുലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെയ്യണം ചരിത്രത്തിൽ നടന്നിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും അതായത് ഖുർആൻ പറയുകയാണോ ും തൂറൂൻ പരിവാരങ്ങളെയും പരിഹാര എന്ത് ചെയ്തു വെള്ളത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞത് മാറമ്പത്തിനാണ് അത്ഭുതമായിരുന്നല്ലേ വാന്തും തണ്ണുറു മുസാ നബി അലഹി സ്വലാത്തു വസ്സലാമും അവരൊക്കെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് താഴ്ന്നു പോവാണ് ആ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഈ ഫലസ്തീൻ ഇറാഖ് യാത്ര ഒക്കെ നടക്കുമ്പോ അത്തരം ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് സന്ദർശിക്കാൻ കഴിയും ബി അലഹിത്തു വസ്സലാം വടികൊണ്ടടി സ്ഥലം ചരിത്രത്തിൽ ഈ മൊഹറം പത്തിന് ഇത്രമേൽ പ്രാധാന്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നാം അതിനെ അവഗണിക്കണം എന്തുകൊണ്ട് നാം അതിനെ ഒഴിവാക്കണം ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിനെ ആളിപ്പടരുന്ന തീ കുണ്ടാരത്തിൽ നിന്ന് അള്ളാഹു സുബാന ഭൂവത്ത് രക്ഷപ്പെടുത്തിയത് ഈ പവിത്രമായ മൊഹറം മാസത്തിലാണ് മൊഹറം പത്തിനാണ് എല്ലാ ഇടങ്ങേറിൽ നിന്ന് എല്ലാ ആപത്തിൽ നിന്ന് എല്ലാ മുസീബത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് ആ ചെയ്യാൻ ഇതിനപ്പുറം വേറൊരു ദിവസം വേണോ വേണം മഴയുടെ ആദ്യ തുള്ളി ഭൂമിയിലേക്ക് പതിച്ചത് തന്നെ മുഹറമ്പത്തിനാണ് ചെടി പിന്നെ അതുപോലെ തന്നെ സസ്യലതാദികൾ മുളച്ചു വന്നത് മുഹറമ്പത്തിനാണ് എല്ലാ നന്മകളും മുളയ്ക്കാൻ എല്ലാ പുണ്യങ്ങളും ഇറങ്ങാൻ അലഹമുല്ല മുഹറം പത്ത് നമുക്ക് കാരണമാണ് അതിനെ തുറന്നെടുക്കേണ്ടത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് ആ ദിവസങ്ങളിലെ മറ്റ് അനാവശ്യമായ കൂടലുകളും അനാവശ്യമായ ചർച്ചകളും ഒഴിവാക്കി ഹൃദയം അള്ളാഹുവിലേക്ക് കൊടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യണം ഒരുപാട് ചില ആളുകൾക്ക് ചില പ്രത്യേകമായ ചില നമസ്കാരങ്ങളും ചില ആഘോഷങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അത്തരം അവസ്ഥകളിലേക്ക് എത്താൻ പാടില്ല മുഹറമ്പത്തിന് ഇങ്ങനെ ഒരു കുളിയുണ്ട് മുഹറം പത്തിന് അങ്ങനെ ഒരു ആഘോഷമുണ്ട് മുഹറംപത്തിന് ഇങ്ങനെ ഒരു നമസ്കാരമുണ്ട് പിന്നെ നമുക്കറിയാം മറ്റു രാജ്യങ്ങളൊക്കെ ഞാനൊക്കെ വലിയൊരു ബാക്കിയാത്തു സോലഹാത്തലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഷിയാക്കളുടെ വലിയ ആഘോഷം മഹാനായ ഹുസൈൻ റലി അള്ളാഹു താലാഹുവിനെ കർബലയിൽ വെച്ച് വധിക്കപ്പെട്ടത് മുഹറംപത്തിനാണ് അതുകൊണ്ട് തന്നെ അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഷിയാക്കളൊക്കെ വലിയ ആഘോഷമാണ് നടത്തുക ബ്ലൈഡും മറ്റുമൊക്കെ കൊണ്ട് നെഞ്ച് കീറിയും ശരീരത്തിൽ മുറിവ് പരുത്തിയും കറുത്ത വസ്ത്രം ധരിച്ചൊക്കെ ഒരിക്കലും സുന്നതിജമായത്തിന്റെ പ്രിയപ്പെട്ടവരായ നമ്മളാരും അത്തരം ആഘോഷങ്ങളിലേക്ക് കടന്നു പോകാനോ അത് അനുകരിക്കാനോ പാടില്ല അതുപോലെ ഏറ്റവും മോശമായി ന കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അനാചാരമാണ് മൊഹർണ്ണം ഒന്നിന് സ്വർണം വാങ്ങുക മൊഹർണ്ണം ഒന്നിന് സ്വർണം വാങ്ങിയാൽ ആ വർഷം മുഴുവനും ആ സ്വർണം വാങ്ങി ധരിക്കുന്ന ശരീരത്തിൽ സ്വർണം ഉണ്ടാവും കടബാധ്യത ഒന്നു പോവില്ല എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ട് കുറെയേറെ ആളുകൾ അത്തരം അനാചാരങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ വസ്ത്രം വാങ്ങാൻ പാടില്ല കച്ചവടം പിന്നെ സ്ഥാപനങ്ങളിൽ പോയി കച്ചവട സ്ഥാപനങ്ങളിൽ പോയി വസ്ത്രം വാങ്ങാൻ പാടില്ല അങ്ങനെ വസ്ത്രം ധരിച്ചാൽ അത് ശരീരത്തിന് ദോഷമാണ് ആ സമയത്ത് വസ്ത്രം എടുത്താൽ ദാരിദ്ര്യം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന അനാവശ്യമായ ചില അനാചാരങ്ങളെ കുത്തി വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട് ഒരിക്കലും അള്ളാഹുൽ അജഞ്ചലമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള മഹബത്തു നബിയുള്ള നമ്മൾ ആരും അത്തരം കാര്യങ്ങളിൽ ഒരു കാരണവശാലും വീണുപോകരുത് എന്നുകൂടി സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരുപാട് വലിയ വലിയ പ്രാർത്ഥനകളും മറ്റുമൊക്കെ പഠിക്കാൻ പ്രയാസമാണെങ്കിലും ഈ പ്രാർത്ഥന പ്രയാസം എന്ന് പറഞ്ഞാൽ അത് പഠിക്കരുതെന്നല്ല അതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് വാ ചെയ്യാം പക്ഷെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ാണ് ഹൃദയം തുറന്ന് തൗബയുടെ വാതിലിൽ മുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി അള്ളാഹുലേക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മുഹറമ്പത്തിന് അള്ളാഹു കൈവടിയില്ല പടച്ചവൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഈ സമയം ഇത് ശ്രമിക്കാൻ വേണ്ടിയിരുന്ന നിങ്ങൾക്കൊക്കെയും വലിയ ഞമ്മത്തുകൾ ഈ മുഹറം മാസത്തിൽ അള്ളാഹു തുറന്നു തരട്ടെ ആമീൻ അസലക്കും വറഹമത്